അശോക താരണസ്താര ശൂരശൗരജ്ഞനിശ്വര അനുകൂലശതാവർത്ത പത്നി പത്മനിഭേക്ഷണ. അശോകൻ, അശോക, ശോകം ഇല്ലാത്തവൻ അശോകൻ. ശോകം എന്ന് പറഞ്ഞാൽ വളരെ ഡീപ് സോറോ, വളരെ ആഴത്തിൽ പറിച്ചു കളഞ്ഞാലും പോകാൻ കൂട്ടാക്കാത്ത അഗാധ ദുഃഖത്തെ ശോകം എന്ന് പറഞ്ഞു. ഭഗവാനാണെങ്കിലോ ശോകമേ ഇല്ല. അങ്ങനെ പറിച്ചു കളയാൻ പറ്റാത്തത് പറ്റുന്നത്, അങ്ങനെ യാതൊരു വിധത്തിലുള്ള ശോകവും ഭഗവാന് ഇല്ല. അതേപോലെ താരണ, താരണിച്ച് കടത്തിവിടുന്നവൻ. ഇപ്പൊ വഞ്ചിയിൽ ആളുകളെ ഇക്കരയിൽ കയറ്റി അക്കരെ കൊണ്ട് ഇറക്കുന്നവനെ വഞ്ചിക്കാരനെ, കടത്തു വഞ്ചിക്കാരനെ താരണെന്ന് പറയാം. പക്ഷേ ഭഗവാനെ വെറും ഒരു കടത്തു വഞ്ചിക്കാരെന്ന് പറഞ്ഞാൽ മതിയോ? അപ്പൊ എന്തിനെയോ ഒന്ന് കടത്തിവിടുന്നു, സാധാരണക്കാർക്ക് കടത്തിവിടാൻ പറ്റാത്ത ഒന്നിനെ. അതെന്ത്? സംസാര സാഗരത്ത് താരയതി, സംസാര സാഗരത്തിൽ നിന്ന് നമ്മെ കരകയറ്റി വിടുന്നു. അതുകൊണ്ട് ഭഗവാനെ താരണൻ, താര ഗർഭജന്മ ജരാ മൃത്യു ലക്ഷണാത്ത് ഭയാത്ത് താരയത്തി. താരൻ എന്ന് പറഞ്ഞാൽ വീണ്ടും കടത്തിവിടുന്നവൻ എന്നർത്ഥം. ഇവിടെ എന്തിനെ കടത്തിവിടുന്നു? നമുക്ക് മാതൃഗർഭത്തിലേക്ക് പോകാൻ ഇടവരുത്തുന്ന കർമ്മശേഷമുണ്ടല്ലോ, കർമ്മം ബാക്കിയുണ്ടെങ്കിൽ ജനിക്കാതെ വയ്യ, അപ്പോഴാണ് മാതൃഗർഭത്തിൽ പ്രവേശിക്കേണ്ടി വരുന്നത്. കർമ്മശേഷമേ ബാക്കിയില്ല എന്ന് വെച്ചോ, നമ്മുടെ ആധാരമെടുത്ത് ബാങ്കിൽ കൊടുത്തു, ലോൺ എടുത്തു, പണമെല്ലാം അടച്ചു, പലിശ എല്ലാം അടച്ചു, ക്ലിയറായി. ആധാരം നമുക്ക് തിരിച്ചു തരില്ല, എഴുതി കൊടുത്താൽ ഇത് കഴിഞ്ഞു, ക്ലോസ്ഡ് എന്ന് എഴുതും, എന്നിട്ട് ആധാരമെടുത്ത് തിരിച്ചു തരും. ഇതാണല്ലോ നടപടിക്രമങ്ങൾ. ഭഗവാൻ നമ്മളിൽ കനിഞ്ഞാൽ ഈ കർമ്മങ്ങളുടെ ആ കെട്ടെടുത്ത് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് എഴുതി, ഒന്നുകിൽ നമുക്കാവശ്യമില്ല, അത് കത്തിച്ചു കളയാം, കടലിലെറിയാം. നിന്റെ കർമ്മങ്ങളെല്ലാം അവസാനിച്ചിരിക്കണം. വസുദേവര് നാരദരോട് പറയുന്നത്, എന്റെ കടം വിടാൻ ഞാൻ എന്താ പുണ്യകർമ്മം ചെയ്യേണ്ടേ ചോദിക്കാം. സാധാരണ നമുക്കൊക്കെ ചില കടങ്ങൾ, ജനിക്കുമ്പോഴേ ഉള്ള കടമ, മരിക്കുമ്പോഴും അത് പോയില്ലെങ്കിൽ വീണ്ടും നമുക്ക് ജനിക്കണം. എത്രയോ കർമ്മങ്ങളുണ്ട്, അത് കൂടാതെ ചില കടങ്ങൾ, പിതൃ ഋണം, ഋഷി ഋണം, ദേവ ഋണം, ദേവന്മാരോടുള്ള ചില കടപ്പാടുകൾ, പിതൃക്കളോട് കടപ്പാടുകൾ, ഋഷിമാരോടുള്ള കടപ്പാടുകൾ, ഈ കടങ്ങളൊക്കെ വിടണം. കടം വേടാൻ ഞാൻ എന്ത് കർമ്മമാ ചെയ്യേണ്ടതെന്ന്. അപ്പൊ നാരദ മുനിക്ക് ചിരിയാ വന്നത്, ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ ശുദ്ധകരിക്കാൻ? അങ്ങക്കിനി എന്ത് കർമ്മമാഹേ ബാക്കി? അങ്ങ് എത്ര പുണ്യാത്മാവ്! ഭഗവാൻ അങ്ങയല്ലേ അച്ഛാ 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 എന്ന് വിളിക്കണേ. നാഴികയ്ക്ക് 40 വട്ടം ഭഗവാന്റെ മുഖത്ത് നിന്ന് അച്ഛാ അച്ഛാ എന്ന് വിളി കേൾക്കണു. അപ്പൊ അങ്ങക്കിനി എന്തെങ്കിലും കടം ബാക്കി ഉണ്ടാവോ? എങ്കിലും അങ്ങയുടെ മനസ്സമാധാനത്തിന് വേണ്ടി കുറെ യജ്ഞം ചെയ്തോളൂ, അത് പിന്നെ അധികമായി ഇന്ന് വരില്ല. അപ്പത്തിന് നെയ്യേറില്ല എന്ന് പറയുന്നത് പോലെ അങ്ങ് കുറെ യജ്ഞം ചെയ്തോളൂ, ഇനി മനസ്സിന് അസ്ഥിതയുണ്ടെങ്കിൽ. ദേവപ്രീതിക്കോ പിതൃപ്രീതിക്കോ വേണ്ടി ഒന്നും അങ്ങ് ചെയ്യണ്ട. ആ പിതൃക്കളൊക്കെ കണ്ണിൽ ആനന്ദ കണ്ണീർ ഒഴുക്കിക്കൊണ്ടായിരിക്കണേ, നമ്മുടെ കുടുംബത്തിൽ ഭഗവാൻ വന്ന് ജനിച്ചുവല്ലോ, ആ വസുദേവന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ് എല്ലാവരും വസുദേവനെ വാഴ്ത്തുക. അങ്ങനെ ഇരിക്കുക, അവർക്ക് വല്ല കടം ബാക്കി തീർക്കാനുണ്ടാവുമോ എന്ന് പറയണ്ട അവിടെ. അപ്പോ കടമൊന്നും ബാക്കി വരില്ല. ഗർഭജന്മ ജരാ മൃത്യു ലക്ഷണാത്ത് ഭയാത്ത് താറ. നമുക്ക് എന്താണ് ശരിക്കുള്ള ഭയം? ഗർഭവാസം വേണ്ടി വരുമോ? ജനിച്ചു കഴിഞ്ഞാൽ ഗൃഹിണി കരപ്പൻ തുടങ്ങിയ സൂക്കേട് വരുമോ? അത് കഴിഞ്ഞാൽ പിന്നെ ജരാനരകൾ വരുമോ? എപ്പോഴും എന്തെങ്കിലും ചിന്തയാ. ജനിച്ചാൽ പിന്നെ സൂക്കേടില്ലാണ്ട് ആ ബാല്യം ഒന്ന് താണ്ടണം. ബാല്യത്തിൽ ഒരുപാട് ബാലാരിഷ്ടങ്ങൾ വരും. എന്താ അങ്ങനെ കുട്ടിക്ക് എന്ന് പറഞ്ഞ് ജാതകം കൊണ്ട് കൊടുത്താൽ 7 വയസ്സ് കഴിയും വരെ അരിഷ്ട, അരിഷ്ട എന്ന് വെച്ചാൽ പൂല്യ, പിടിച്ചു നിൽക്കും. കഴിഞ്ഞില്ലേ നരകത്തിന് ഇനി എന്ത് വേണം? പൂല്യ, പിടിച്ചു നിൽക്കും. ചികിത്സിച്ചോളൂ കേട്ടോ മുറയ്ക്ക്. കുട്ടൻ വൈദ്യര് മാറിയാ ഗോപാലൻ വൈദ്യർ, ഗോപാലൻ വൈദ്യം മാറിയാ കിട്ടപ്പായി വൈദ്യർ, മാറി മാറി ഗുളിക കഷായം.
അടുക്ക ചെന്നാൽ തന്നെ കുട്ടിയുടെ മേലെ കഷായത്തിന്റെ ഗുളികയുടെയും മണ, പൗഡർ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല, അത് തുളച്ചിട്ടാണ് കഷായത്തിന്റെ മണം പുറത്തേക്ക്. ദേഹം മുഴുവൻ കഷായ. ഇതെന്താ ഇങ്ങനെ ചോദിച്ചു? 7 വയസ്സ് വരെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം വല്ല സെന്റൊക്കെ തേച്ചാൽ മണം പുറത്തേക്ക് വരും. അതുവരെ എന്ത് സെന്റ് തേച്ചിട്ടും കാര്യമില്ല. കുളിപ്പിച്ചാൽ ഇത്തിരി സെന്റൊക്കെ പറ്റിക്കൂടെ, പൗഡർ ഇട്ടുകൂടെ കാര്യമില്ല. കഷായ ഉള്ളില് അതങ്ങനെയായി. അത് കഴിഞ്ഞാൽ പിന്നെ ഇവനെ എഴുത്തിനെഴുത്തി പഠിപ്പിക്കണം, സ്കൂളിൽ പോകാൻ കൂട്ടാക്കണില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എന്നെ കൊല്ലാൻ കൊണ്ടോണേ എന്നാണ് അവൻ്റെ ലഹള. അപ്പം പിന്നെ അതും പ്രശ്നമായി. ഇവന് ബുദ്ധിയിലൊന്ന് സ്കൂളിൽ പോകാൻ തോന്നിക്കണേ ഭഗവാനെ എന്നായി. സ്കൂളിൽ പോയപ്പോൾ എല്ലാ കൊല്ലവും ഇതാണ്, ഏത് സബ്ജക്റ്റിലും ഇതാണ് ഒരു കുണ്ടലം. ഇവന് 4 മാർക്കെങ്കിലും കിട്ടാറാക്കി തരണേ. ഇങ്ങനെ എപ്പോഴാണ് ലോകത്തിൽ പ്രശ്നം തീരുക? അതുകൊണ്ട് ഒറ്റയടിക്ക് ഇതിൻ്റെ പരിഹാരം ജനിക്കാതിരിക്കാൻ വല്ല തഞ്ഞുണ്ടോന്നത്. ജനിച്ചിട്ട് പിന്നെ സൂത്രവഴികളൊന്നും ചിന്തിക്കേണ്ട. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യണോ, എല്ലാ കടമ്പകളും അങ്ങനെ എടുത്ത് താണ്ടി അപ്പുറത്ത് കൊണ്ടുവരണം. ഗർഭ ജന്മ ജല മൃത്യു ലക്ഷണാത് ഭയാത്ത് എത്രയാ ചോദിച്ചാൽ എത്ര വേണമോ അത്ര, ഒട്ടും കുറവില്ല. എല്ലാവർക്കും എല്ലാം പറ്റില്ല, ഒരു ഒന്നൊക്കെ ചെയ്യാൻ പറ്റും. അല്ല, പുഴു പഴുതാരെയൊക്കെ കൊല്ലാം. പാമ്പെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെങ്ങിട് പൊക്കോളാം. അവിടെ കായലാ, വിരോധമില്ല. കായൽ വീണാലും വേണ്ടില്ല. പാമ്പിൻ്റെ അവിടേക്ക് കിഴക്കോട്ട് പോവാണ്, നേരെ പടിഞ്ഞാത്ത. ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്, അതിന് മേലെ. ഭഗവാന് കപ്പാസിറ്റി ഇല്ല. ആരെ എതിർക്കണം, പേര് പറഞ്ഞാൽ മതി, എതിർത്തോളാം. ഇതാണ് ഭഗവാനെ ശൂര ശൗരിഹി. ശൂരസ്യ അപത്യം വസുദേവസ്യ സുത. ശൂരവംശത്തിൽ പിറന്നവൻ എന്നതിനാൽ ഭഗവാനെ ശൗരി എന്ന് പറയും. ജനേശ്വര ജനാനാം ജന്തുനാം ഈശ്വര. ജനങ്ങളുടെ എല്ലാം മേൽക്കോയ്മ വഹിച്ചുകൊണ്ട് അധിഷ്ഠാതാവായിട്ട് ഉള്ളിലിരിക്കുന്നതിനാൽ ഭഗവാനെ ജനേശ്വര. അനുകൂല ശതാവർത്ത അനുകൂലൻ ആത്മത്വേന ഹി സർവേഷാം അനുകൂല. അവനവന് അവനവനോട് അനുകൂലതയല്ലേ തോന്നു. എനിക്ക് ഞാൻ ശത്രു എന്നാരെങ്കിലും പറയോ? കണ്ട തുപ്പാനാ തോന്നണേ ആരെ നോക്കിയിട്ട്, എന്നെ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് തുപ്പ. ഏതിലേക്കാണ് തുപ്പൽ ചെന്ന് വീഴണത്? തൻ്റെ പ്രതിബിംബത്തിൽ. ഇങ്ങനെ ആരും ചെയ്യില്ല. ചെയ്ത വേഗം ടാക്സി വിളിക്കുക, ഭദ്രമായിട്ട് വയലൻസ് എന്തുണ്ടെങ്കിലും അത് പുറത്തേക്ക് ആരെയും ബാധിക്കാത്തടത്തേക്ക് കൊണ്ടുപോവുക. ഇത്തിരി പെശകാട്ടോ ആള്, ആള് പെശക എന്ന് പറയേണ്ടി വരും. അവനവനെ അവനവന് തന്നെ പ്രതികൂലം എന്ന് തോന്നിയാൽ, ഗോയിന്ന നിനക്ക് ആരാ ശത്രു, ഞാൻ തന്നെ എന്നൊരുത്തം പറഞ്ഞു വയ്ക്കാം. അപ്പം ശല്യ, ഇത് നല്ല മെനക്കെട്ട് ചികിത്സിക്കേണ്ട വകയിൽപ്പെട്ട സുഖേട. ആർക്കും തന്നെക്കുറിച്ചൊരു മതിപ്പ് കുറവേ ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ നമ്മൾ മാനനഷ്ടക്കേസൊക്കെ കൊടുക്കണേ കോടതിയിൽ. നമ്മൾ കൊള്ളരുതാത്തവന് 4 ആളുടെ മുമ്പിൽ ആരെങ്കിലും ഒന്ന് വിളിക്കട്ടെ, ഉടനെ വക്കീലിനെ ചെന്ന് കണ്ടു. ഇപ്പം എന്താ, മാന്യന്മാരായ 4 ആളുടെ മുമ്പിൽ വെച്ച് എന്നെ കൊള്ളരുതാത്തവെന്ന് പറഞ്ഞു. അത് കോടതിക്ക് ബോധ്യം വന്നു. ചാ എന്താ ചോദിക്കണേ വെച്ചാൽ, കണ്ടിട്ട് ഇപ്പം അത്രയ്ക്കൊന്നും നഷ്ടം വരും തോന്നുന്നില്ല. ഇയാൾ 50,000 ഒക്കെയാണ് മാനനഷ്ടം. ജഡ്ജിക്കെന്നെ തോന്നി 5,000 മേലെ ഒന്നും നഷ്ടം വന്നിട്ടില്ലയോ എന്ന്. തനിക്ക് മാനമുണ്ടെന്നുള്ളത് തെളിയിക്കാൻ തന്നെ സാധിച്ചിട്ടില്ല. എന്നാലും ഇരിക്കട്ടെ, കാപ്പി കാശ് 5,000 വിധിക്കണം. ഇയാളുടെ മാനനഷ്ടം എന്തുകൊണ്ടാണ് ഈ മാനം നഷ്ടപ്പെട്ടത്? ഇവനെ നിന്ദിച്ചു. ആ നിന്ദിച്ച് കേട്ടപ്പോഴാണ് എനിക്ക് മാനഹാനി വന്നത്. ഭഗവാൻ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നു. എല്ലാവർക്കും ഭഗവാൻ അനുകൂലനാണ്. ശതാവർത്ത ധർമ്മത്രാണായ ശതം ആവർത്തനാനി പ്രാദുർഭാവ. എത്ര തവണ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് ആവർത്തിച്ച് ആവർത്തിച്ചു വരുന്നു, കണക്കൊന്നുമില്ല. ആൽമരത്തിൽ എത്ര ഇലയുണ്ട് എന്ന് ചോദിക്കും രാമകൃഷ്ണ പരമഹംസ. അയ്യോ, അതൊന്നും എണ്ണാൻ പറ്റില്ല, അത്രയുണ്ട് ഭഗവാന്റെ ആവിർഭാവം എന്നാണ് അദ്ദേഹം പറയാം. നമ്മൾ ദശാവതാരം 24 അവതാരം എന്നൊക്കെ ഒരു എണ്ണം പിടിക്കണോ? അതൊക്കെ ഒരു പ്രാധാന്യേന. അത്രയുള്ള ഒരു കല്യാണത്തിന് എത്ര പേര് വന്നു? 19,000 പേര് വന്നു. ആരൊക്കെയാ അതിൽ പ്രധാനപ്പെട്ട കുറെ ആളുകളുടെ പേരല്ലേ നമുക്ക് പറയാൻ പറ്റൂ? 3,000 പേരുടെ പേരിനി അഥവാ അവനെ ഓർമ്മിച്ച് പറയാൻ തുടങ്ങിയെന്നിരിക്കട്ടെ. ഈ ചോദ്യം ചോദിച്ചോ, ബസ് കയറി പോയി കഴിഞ്ഞു, കൊട്ടാരക്കര എത്തിക്കഴിഞ്ഞു. ഇവനിരുന്ന് പറയും ഗോയിന്ദൻ ഗോപാലൻ.
അത്രയ്ക്കൊന്നും അയാൾക്കും കേൾക്കണം എന്നില്ല. ഒരു അഞ്ചാറ് പേരൊക്കെ കേട്ടു. മന്ത്രി വന്നു, മൂന്ന് പേര് വന്നു. ആള് പിടിയുള്ള ആളാണ്. എം എൽ എ ആറ് പേര് വന്നു. അതൊക്കെ തന്നെ കേൾക്കണ്ടു. അല്ലാണ്ട് മുക്കിലും മൂലയിലും ഉള്ള ആ കർഷകൻ റോഡിൽ നിന്ന് ഒരുത്തം വന്നുല്ലോ, അവൻ്റെ പേരെന്താ? വലിയ കണ്ണടയൊക്കെ വെച്ചിട്ട് അടുത്ത ഇവന് പേരെന്നെ പറഞ്ഞത്, അത് വിട്ടേക്ക്. അല്ല, അങ്ങനെ വിട്ടാൻ പറ്റില്ലോ. ഇവൻ അയാൾ തന്നെ പറയണു വിട്ടേക്ക് എന്ന്. ഇവന് വിടാൻ വയ്യ. ഇങ്ങനെ ഒരു അന്തല്യാണ്ട് പോകരുത്, ശത ആവർത്ത. പക്ഷേ വാസ്തവത്തിൽ എത്രയോ തവണ ഭഗവാൻ ഭൂമിയിൽ പ്രാദുർഭവിക്കണോ? ആൽമരത്തിലെ ഇലകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ഭഗവാൻ ഈ ലോകത്തിൽ ആവിർഭവിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വഴി അറിയാണ്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ ഭഗവാനെ നട്ടം തിരിയോ? ടിക്കറ്റ് വാങ്ങി വണ്ടിയിൽ കയറാൻ സമയമുണ്ടോ? വഴി എഴുതിയാൽ പോകണ്ടേ മനസ്സിലാവണില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ എന്താ ഒരാളിങ്ങനെ അങ്ങോട്ട് ചോദിക്കാണ്ട് തന്നെ ഈ സ്റ്റേഷനിലേക്ക് എങ്ങനെയാണ്, ഏത് സ്റ്റേഷനിൽ പോകട്ടെ? പോലീസ് സ്റ്റേഷനല്ല, റെയിൽവേ സ്റ്റേഷൻ. ഇങ്ങനെ കൊളുതിലേ പോയാൽ ജംഗ്ഷൻ, കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ടാണെങ്കിൽ ടൗൺ വരും. വേഗം എത്തണം, എന്നാൽ പിന്നെ വളരെ വേഗം എത്താൻ പുറപ്പെട്ടാൽ ചിലപ്പോൾ വണ്ടി വന്ന് മുട്ടും. അതുകൊണ്ട് നോക്കി ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. ഇതൊക്കെ ഒരാൾ പറഞ്ഞു തന്നു. താങ്ക് യു എന്ന് പറയാൻ നോക്കിയപ്പോൾ ആളെ കാണാനില്ല. അങ്ങനെ വരില്ലേ? അത് ഈ ആൽമരത്തിലെ അസംഖ്യം ഇലകളിൽ ഒരിലയാണ്, അതാണ് ശതാവസ്ഥ. ഈ രൂപത്തിൽ നമുക്കൊരു കൺസെപ്റ്റ് ഈശ്വരനെ കുറിച്ചുണ്ടാക്കാൻ സാധിച്ചാൽ പിന്നെ നമുക്ക് ചെറിയ ഉപകാരം ചെയ്തത് പോലും ദൈവമായിട്ട് തന്നെ നമുക്ക് തോന്നും. പത്മീ പത്മം ഹസ്തേ വിദ്യതേ എതി, പത്മഹസ്തൻ കയ്യിൽ പത്മമേന്തിയാം, താമരയേന്തിയാം. പത്മനിഭേ ഈക്ഷണേ ദൃശൗ അസ്യ ഇതി പത്മനിഭേക്ഷണ. പത്മത്തെ പോലെ, നിഭംച പോലെ, പത്മത്തെ പോലെ, താമര ഇതളുപോലെ കണ്ണുള്ള, ആകൃതി മാത്രമല്ല നിറം മാത്രമല്ല അതിൻ്റെ ഡിറ്റാച്ച്മെൻ്റ്. കണ്ണിൽ എല്ലാവർക്കും ഭഗവാന്റെ കണ്ണിൽ എല്ലാവരും ഒരുപോലെയാണ്. താമര ഇലയിൽ എത്ര വെള്ളം ഒഴിച്ചാലും നനവ് തട്ടില്ല. അതുപോലെ ആരോടും പ്രത്യേകിച്ച് ഒരു മമത ഭഗവാനില്ല. നമേ ദ്വേഷ്യോസ്തി ന പ്രിയ, എനിക്ക് ആരും ദ്വേഷ്യനുമില്ല, ആരും പ്രത്യേകിച്ച് പ്രിയനുമില്ല.